അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഹദീസ് വ്ലോഗിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം, ഒരു മനുഷ്യന് കളവ് പറയുന്നത് അധീരിപ്പിച്ചാലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചാണ്. 9 കുഴപ്പങ്ങളെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. 1. പറയാനുള്ളത്, ഇൻഇദാമുൽ അംനി വത്തുമഅനീനത്തി ഫിദ്ദുനിയ, ദുനിയാവിൽ അവനിക്ക് യാതൊരു വിധത്തിലുമുള്ള സമാധാനമോ അതേപോലെ തന്നെ ഒരു നിർഭയത്വമോ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. എപ്പോഴും അവനക്കൊരു പേടി അവൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. കാരണം അവൻ പറഞ്ഞ കളവെങ്ങാനും എല്ലാവരും അത് കളവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള എന്താ കുഴപ്പമെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ഭയത്തിലും അതേപോലെ തന്നെ സമാധാനമില്ലായ്മയിലായിട്ട് കഴിഞ്ഞുകൂടേണ്ടി വരും എന്നുള്ളതാണ്. 2. കാര്യം എന്താണെന്ന് വെച്ചാൽ, അൽ കദീബ് യുമരീദുൽ ഖൽബ, ഹൃദയത്തെ കളവ് പറയുക എന്നുള്ള കാര്യം ഹൃദയത്തെ രോഗമുള്ളതാക്കും എന്നുള്ളതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ വലഹും അദാബുൻ അലീമും ബിമാ കാനു യക്സിബൂൻ. അവർ കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് വലിയതായ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ശിക്ഷയും ഉണ്ടായിരിക്കുമെന്നും ഖുർആൻ ഷരീഫിൽ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത 3 പറയാനുള്ളത്, അൽ കദീബ് യുംഹിഖുൽ ബർക്കത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ ബർക്കത്തുകളെ നഊദു ബില്ലാഹ് ഇല്ലാതാക്കുമെന്നുള്ളതാണ്. കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവുകയില്ല, കച്ചവടത്തിൽ ലാഭം കുറച്ചേ കിട്ടുന്നുള്ളൂ, തീരെ കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ ബർക്കത്ത് ഉണ്ടാവാത്ത അവസ്ഥ, കച്ചവടത്തിൽ നഷ്ടം മാത്രം സംഭവിക്കുന്ന അവസ്ഥയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കള്ളം മാത്രം പറയുന്നവനെ ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്നുണ്ട്, ഫൈൻ സദഖ വ ബയ്യന ബൂരിക ലഹുമ ഫീ ബൈഇഹിമ, രണ്ടുപേർ കച്ചവടം നടത്തുന്ന സമയത്ത് അവർ രണ്ടുപേരും സത്യം പറയുകയാണെങ്കിൽ, അതേപോലെ തന്നെ അവർ ആ ചരക്കിൻ്റെ ന്യൂനതകളൊക്കെ വ്യക്തമാക്കിയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ, ബൂരിക ലഹുമ, അവർ രണ്ടുപേർക്കും ആ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവുന്നതാണ്. ഓയിൻ കത്തമ, അവർ രണ്ടുപേരെങ്ങാനും ആ കച്ചവട ചരക്കിൻ്റെ ന്യൂനത എങ്ങാനും മറച്ചു വെക്കുകയാണെങ്കിൽ, ഒക്കത്തബ, രണ്ടുപേരും കളവ് പറയുകയാണെങ്കിൽ, മുഹൈഖത്ത് ബറക്കത്തുഹു ബറക്കത്ത് ബൈരി അബിഅഹിമ, അവർ രണ്ടുപേരുടെയും കച്ചവടത്തിൻ്റെ ബറക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പോക്കിക്കളയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അടുത്ത 4 പറയാനുള്ളത്, അൽ കദീബ് യുഅദിൽ മലായിക്കത്ത, കളവ് പറയുക എന്നുള്ളത് മലക്കുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്, ഇദാ കദബ ഇദാ കദീബ ലാബ്ദ്, ഒരു അടിമ കളവ് പറയുകയാണെങ്കിൽ, തബാഅദൽ മലക്കു അൻഹു, ഒരു അവൻ്റെ കൂടെയുള്ള മലക്ക് അവനെ തൊട്ടും ദൂരെ പോകുന്നതാണ്, മൈലൻ, ഒരു മൈൽ ദൂരെ പോകുന്നതാണ്, അവനെ വിട്ടു പോകുന്നതാണ്. എന്തുകൊണ്ടെന്നറിയോ, മിന്നത്തിനി മാ ജാഅ ബിഹി, അവനിൽ നിന്നും വന്നതായ ആ കളവിൻ്റെ നാറ്റം കാരണത്താൽ മലക്ക് അവനെ തൊട്ടും ഒരു മൈൽ ദൂരം മാറിപ്പോകുന്നതാണ് എന്ന് ഹദീസിൽ കൂടി ഹദീസിൻ്റെ ആശയത്തിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്ത 5 പറയുന്നത്, അൽ കദീബു സബബുൻ ലി ബുഗ്ദിൻ നാസി, ജനങ്ങളുടെ കോപത്തെ ജനങ്ങളുടെ ദേഷ്യത്തെ കരസ്ഥമാക്കുന്ന ദേഷ്യത്തിന് കാരണമുണ്ടാക്കുന്ന കാര്യമാണ് കളവ് പറയുക എന്നുള്ളതും പറയുകയാണ്. മാത്രമല്ല, വസബബുൻ ലി സുഖൂത്തുൽ കാദിബി മിൻ അയ്യുനിൻ നാസ്, ജനങ്ങളുടെ കണ്ണിൽ ഈ കളവ് പറയുന്നവൻ നിന്ദ്യനായിട്ട് തീരാനും ഒരു കാരണമായിട്ട് മാറും എന്നുള്ളതും പറയുകയാണ്. കൂടാതെ അവനെക്കുറിച്ചുള്ള ഗാംഭീര്യതയെ നഷ്ടപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ അവൻ അവരുടെ മേൽ നിസ്സാരനായ ഒരു മനുഷ്യനായിട്ട് മാറും എന്നുള്ളതും ഈ കളവ് പറയുന്നതിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അടുത്തതായിട്ട് പറയുന്നത്, അൽ കദീബ് യുഹരിമു സാഹിബഹു ഹിദായത്ത് അള്ളാഹി, അള്ളാഹുവിൻ്റെ സന്മാർഗത്തെ കള്ളം പറയുന്ന മനുഷ്യനെ തൊട്ടും മാറ്റി നിർത്തപ്പെടും, അല്ലെങ്കിൽ അവനക്ക് തടയപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു സന്മാർഗം കളവ് കൂടുതലായിട്ട് പറയുന്നവനെ തൊട്ടും അവനക്ക് സന്മാർഗത്തിന് വാതിലിന് അടക്കപ്പെടും, അല്ലെങ്കിൽ അവനെ അത് നിഷേധിക്കപ്പെടുമെന്നുള്ളതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിൽ കൂടി തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്, ഏറ്റവും അമിതപ്രിയം കാണിക്കുന്നവന് ആഡംബരത്തോടെ അല്ലെങ്കിൽ അമിതമായി ചെലവഴിക്കുന്നവൻ, അതേപോലെ തന്നെ കദ്ദാബ്, ഏറ്റവും കൂടുതലായിട്ട് കള്ളം പറയുന്നവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യഹ്ദി എന്ന് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുകയില്ല, സൽമാർഗം നൽകുകയില്ല എന്ന് പറയുകയാണ്. അടുത്തതായിട്ട് പറയുന്നത്, അൽ കദീബു സബബുൻ ലി ഹുലൂലി ലഅനത്തി അലാ സാഹിബിഹി, ആ കളവ് പറയുന്ന മനുഷ്യന് അള്ളാഹുവിൻ്റെ ലഅനത്ത്, അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകുമെന്നുള്ളതാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫനജഅൽ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, അങ്ങനെ നാം കളവ് പറയുന്നവൻ്റെ മേൽ
ലഅനത്ത് ഇറക്കുകയാണ് അല്ലെങ്കിൽ ലഅനത്ത് ഉണ്ടാക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് അൽ കദിബ് യൂസിലു സാഹിബഹു ഇലൽ ഫുജൂരി, ആ കള്ളം പറയുന്ന മനുഷ്യനെ ആ തിന്മയിലേക്ക് അല്ലെങ്കിൽ തെമ്മാടിത്തരത്തിലേക്ക് അവനെ നയിക്കുമെന്നുള്ളതാണ്. ആ തെമ്മാടുത്തത്തിലേക്ക് നയിക്കുക എന്നുള്ളത് അത് അൽ മൈലു അനിൽ ഹഖി, സത്യത്തെ തൊട്ടും ചാഞ്ഞു പോലാണ്, സത്യത്തെ തൊട്ടും അവൻ മാറിപ്പോലാണ് എന്ന് പറയുന്നു. മാത്രമല്ല വയർഷിദുൽ കദീബു ഇലാ സോ ഇൽ ഖാത്തിമത്തി, അന്ത്യം മോശമാവാൻ, നൗദു ബില്ലാ, കളവ് പറയുന്നവന് അവൻ്റെ അന്ത്യം മോശമായി തീരാനുള്ള കാരണമായിട്ടും അത് മാറുമെന്നുള്ളതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്നുണ്ട്, വൈനൽ കദിബ, നിശ്ചയമായും കളവ് എന്നുള്ളത് യഹദീൽ അൽ ഫുജൂർ, അത് തെമ്മാടിത്തരത്തിലേക്ക് അത് നയിക്കുന്നതാണ്. വൈനൽ ഫുജൂറ, നിശ്ചയമായും തെമ്മാടിത്തരം, യഹദീൽ അന്നാർ, അത് നരകത്തിലേക്കും നയിക്കുന്നതാണ്. വൈനൽ റജുല, നിശ്ചയമായും ഒരു മനുഷ്യൻ കളവ് ലയക്കദീബ, അവൻ കളവ് പറയും, ഹത്ത യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അങ്ങനെ അവനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ കള്ളം പറയുന്നവനാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അവനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല മുദ്ര കുത്തുമെന്നുള്ളത്, അള്ളാഹു അവനെ കളവ് പറയുന്നവനാണ് എന്നുള്ള മുദ്ര കുത്തുമെന്നുള്ളതാണ്. നഅ്ഊദു ബില്ലാഹി, അള്ളാഹു സുബ്ഹാനഹു വതആല കാക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലാഹു തആല ലാ യുകല്ലിമുൽ കാദിബ, കള്ളം പറയുന്നവനോട് നാളെ ആഖിറത്തിൽ വെച്ച് അവനോട് സംസാരിക്കുകയില്ല എന്നുള്ളതാണ്. കള്ളം കൂടുതലായിട്ട് പറയുന്ന മനുഷ്യനോട് നാളെ ആഖിറത്തിൽ വെച്ച് അള്ളാഹു സംസാരമില്ലാതാക്കും, അവനോട് സംസാരിക്കുകയില്ല എന്നുള്ളതാണ്. വലാ യൻദുറു ഇലൈഹി യൗമുൽ ഖിയാമ, മാത്രമല്ല അവനിലേക്ക് ഖിയാമത്ത് നാളിൽ ഒന്ന് ശ്രദ്ധിക്ക പോലും ഇല്ല, അവനൊന്ന് മൈൻഡ് പോലും ചെയ്യൂല അള്ളാഹു. അള്ളാഹു കാത്തിരിക്കുമാറോട്ടെ. എന്തുകൊണ്ടാണെന്നറിയോ, അവനോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല എന്നും ഹദീസിൽ പറയുകയാണ്. സലാസത്തു ലാ യുകല്ലിമുഹും അല്ലാഹു യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിക്കാത്തതായ മൂന്നാളുകളുണ്ട്. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നോട്ടം പോലും കൊണ്ടുപോലും നോക്കുകയില്ല എന്ന് പറഞ്ഞു. ആ ഹദീസിന് ആശയത്തിന് ശേഷമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അറിയാൻ സാധിച്ചത്, മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്, അത് കള്ളം ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ആളുകളിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഉണ്ടാവുകയില്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏപ്രിൽ ഫൂളായിട്ട് പലരും കൊണ്ടാടുന്നൊരു ദിവസമാണ്, ഏപ്രിൽ ഫൂളായിട്ട് കൊണ്ടാടുന്നൊരു ദിവസമാണ്. അൽഹംദുലില്ലാ, ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. മുൻകാലഘട്ടങ്ങളിലൊക്കെ ഏപ്രിൽ ഫൂളും പറഞ്ഞുകൊണ്ട് ഒരുപാട് പറ്റിക്കലും മറ്റു പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ അൽഹംദുലില്ലാ ഇന്നത്തെ കാലത്ത് കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ആ ഒരു വാർത്ത അറിയുമ്പോൾ. അള്ളാഹു സുബ്ഹാനഹു വതആല കള്ളം പറയാത്തവരായ സത്യസന്ധമാരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അള്ളാഹു അവനിക്ക് മുദ്ര കുത്തുന്നുള്ള, അള്ളാഹു അവനിക്ക് സർട്ടിഫിക്കറ്റ് നൽകും, ഇവൻ കള്ളം പറയുന്നവനാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അള്ളാഹു കൊടുക്കുമെന്നുള്ളതാണ്. നൗദു ബില്ലാ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.